ഹരിയോം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഉഷ ടീച്ചറിൻ്റെ നാരായണ യജ്ഞ സമർപ്പണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീച്ചറിൻ്റെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദശകം 22 അജാമിളോപാഖ്യാനമാണ്. അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ തന്നെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമുക്കത് കേൾക്കാം. ശ്ലോകം ചൊല്ല. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മുഖം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ദശകം 22 അജാമിളോപാഖ്യാനം. അജാമിളോ നാമ മഹീശ്വര പുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം സ്വതഃ പ്രശാന്തോപി തദാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദധൌ ഭവന്നാമയുതേ സുതേരതിം സമൃത്യുകാലേ യമരാജ കിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്തുസ്മൃതിവാസനാബലാത് ജുഹാവനാരായണനാമകം സുതം ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിഭേദോർഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമ അമും ച സംഭാഷ്യ വികർഷതോ ഭടാൻ വിമുഞ്ചദേത്യാരുരുദുർബലാദമീ നിവാരിദാസ്തേജഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാ ന നിഷ്കൃതിഃ കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ തുത്പുരുഷാഭാഷിരേ ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനാം അനന്ത സേവാതു നികൃന്ദതി ദ്വൈ ഇതി പ്രഭോ തുത്പുരുഷാഭാഷിരേ അനേന ഭോ ജന്മ സഹസ്രകോടിഭിഃ കൃതേഷു പാപേഷ്വപി നിഷ്കൃതിഃ കൃതാ യദഗ്രഹീ നാമ ഭയാകുലോ ഹരേ ഇതി പ്രഭോ തുത്പുരുഷാഭാഷിരേ നൃണാമ ബുദ്ധ്യാപി മുകുന്ദ കീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേധാംസി യഥൌഷധം ഗദാൻ ഇതി പ്രഭോ തുത്പുരുഷാഭാഷിരേ ഇതീരിധൈര്യാമ്യ ഭടൈരപാസ്തേ ഭവത് ഭടാനാം ച ഗണേതിരോഹിതേ ഭവത് സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത് പദം പ്രാപി ഭവത് ഭടൈരസൗ സ്വകിങ്കരാവേദന ശങ്കിതോ യമഃ തുദംഗ്രി ഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയ ഭൃത്യാ ന ശിശിക്ഷതുച്ചകൈ സദേവ വാതാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മള് ദശകം 22 അജാമിള ഉപാഖ്യാനം. ഇവിടെ കഴിഞ്ഞ ദശകത്തില് ഭൂലോക വർണ്ണനയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിനുശേഷം ഭാഗവതത്തില്
ഓരോ നരകങ്ങളെ പറ്റിയുള്ള വർണ്ണനയാണ് ഉള്ളത്. ഈ പാപം ചെയ്താൽ ഈ നരകത്തിൽ പോവും, അങ്ങനെ കുറെ അധികം നരകങ്ങളുടെ വർണ്ണനയാണ് അതിലുള്ളത്. ഒരു ഗുരുനാഥൻ ഒരിക്കൽ പറയായിരുന്നു, ഗുരുവായൂരപ്പൻ വിചാരിച്ചത്രയും മേൽപ്പത്തൂരിന്റെ 22-ാമത്തെ ദിവസമാണ് ഭാഗവത കഥ പാടി കേൾപ്പിക്കുന്നത്. ഇന്ന് നരകവർണ്ണന കേൾക്കണല്ലോ എന്ന് ഭഗവാൻ വിചാരിച്ചത്രയും. അപ്പോ മേൽപ്പത്തൂര് ഭഗവാൻ കുളി ഭംഗിയായിട്ട് തയ്യാറായി നിന്നു മേൽപ്പത്തൂരിന്റെ കഥ കേൾക്കാനായിട്ട്. അപ്പൊ മേൽപ്പത്തൂരും കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിരുന്ന് കഥ പറയാൻ തുടങ്ങാണ്. അപ്പോ തുടങ്ങിയത് അജാമിളോ നാമ മഹീശ്വര എന്ന് പറഞ്ഞിട്ടാണ്. പണ്ട് ഒരിക്കൽ ഒരു ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത്. അപ്പൊ ഗുരുവായൂരപ്പന് സമാധാനമായി എന്നാണ് പറയുന്നത്. കാരണം നരകത്തിന്റെ കഥ കേൾക്കേണ്ടി വന്നില്ലല്ലോ എന്ന് സന്തോഷിച്ചുത്രേ. അപ്പോ നരകം എന്ന് പറയുമ്പോ നമുക്ക് അറിയാം അവിടെ വേദനകളുടെയും ദുഃഖങ്ങളുടെയൊക്കെ അങ്ങനെയായിട്ടാണല്ലോ നരകത്തിനെ നമ്മൾ കണക്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ദശകത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശിംശുമാരവപു ആയിട്ടുള്ള ഭഗവാനെ സേവിക്കുന്നവർക്ക് രുന്ധി നരകം എന്ന് പറഞ്ഞിട്ടുണ്ട്. നരകം വേദന ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ മാത്രം ഒന്നാ നരകം എന്നുള്ളൊരു വാക്ക് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോ മേൽപ്പത്തൂരിന്റെ ആ വളരെ ഔചിത്യപൂർവമായിട്ടുള്ള ഒരു രചനാ പാഠവുമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഇതിനെ നമ്മൾ കാണുന്നത് നാമമഹിമ, ഭഗവത് നാമത്തിന്റെ മഹിമയെ പറ്റിയാണ് നമ്മളിവിടെ ഈ കഥ, അതിനുവേണ്ടി ഉള്ളതാണ് ഈ കഥ. അപ്പോ പ്രത്യേകിച്ച് കലിയുഗത്തില് യജ്ഞങ്ങളും യാഗങ്ങളും വളരെ ദീർഘമായിട്ടുള്ള പൂജകളൊന്നും ചെയ്യാൻ ആർക്കും സമയമില്ല. പിന്നെ കലിയുഗത്തില് ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന സംഗതി നാമജപം, ഭഗവാനെ നാമം കൊണ്ട് സ്മരിക്കുക. അപ്പോ ഒരാളെ പേരെടുത്ത് വിളിച്ചാൽ ആ ആള് തിരിഞ്ഞു നോക്കും, ഒരാൾ നടന്നു പോകുമ്പോ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും. അതുപോലെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കും, ഭഗവാൻ നമ്മുടെ സമീപത്ത് എത്തും. അപ്പൊ ഭഗവാൻ നമ്മുടെ സമീപത്തുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തില് പിന്നെ നമുക്ക് നമ്മുടെ മറ്റ് മനസ്സിലെ എന്തെങ്കിലും കാലുഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മറന്നു പോകും. കാരണം ഒരു നല്ല ആളുടെ അടുത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോ നമുക്ക് വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. അതാണ് നാമമഹിമ, നാമത്തിന്റെയും നാമിയുടെയും ഗുണം. അപ്പൊ ആരാണോ നമ്മുടെ അടുത്ത്, നമ്മുടെ സംസർഗം ആരായിട്ടാണോ, അവരുടെ സ്വഭാവം നമ്മളിൽ കുറച്ച് കാണും. അതുകൊണ്ടാണ് സത്സംഗം ഉണ്ടാവണം എന്ന് പറയുന്നത്. പിന്നെ പറയും, സത്സംഗത്തിന് സൗകര്യം ഉണ്ടായില്ലെങ്കിലും ദുസ്സംഗം ഉണ്ടാവരുത്, ചീത്ത ആളുകളായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാവരുത് എന്ന് പറയും. കാരണം സത്സംഗത്തിനുള്ള ഗുണത്തിനേക്കാൾ കൂടുതല് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഇഫക്റ്റ് ഉണ്ടാവും ദുസ്സംഗത്തിന്റെ ഇഫക്റ്റ്. അതാണ് നമ്മളിപ്പോ ഇവിടെ ഈ അജാമിളന്റെ ജീവിതത്തില് കാണുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മൾ കാണുന്നത് അതാണ്. അപ്പൊ അജാമിളൻ എന്നുള്ള പേര് ഗുരുനാഥന്മാര് പറയുന്നത് അത് ഒരു പേരല്ല, അതൊരു വിളിപ്പേരോ ഇരട്ടപ്പേരോ ഒക്കെയാണെന്നാണ്. അജാമിളൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പമ്പര വിട്ടി എന്നൊക്കെ അത്ര അർത്ഥം ശരിക്കും പറഞ്ഞാല് അതിന്റെ അത് നോക്കുമ്പോ. കൂടാതെ ഇങ്ങനെ ലൗകികതയിൽ രമിക്കുന്ന ഒരാളെന്നോ അതല്ലെങ്കിൽ ഭഗവാനോട് വലിയ അടുപ്പമില്ലാത്ത ആള് എന്നൊക്കെ ഉള്ള അർത്ഥത്തില് അജാമിളൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അങ്ങനെ എല്ലാ അർത്ഥങ്ങളും കൂടി ഒരുമിച്ച് നോക്കുമ്പോ നമ്മളൊക്കെ അജാമിളന്മാരാണ് പല സന്ദർഭങ്ങളിലും എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളില് ഉള്ള ആ നമ്മുടെ ഉള്ളിൽ തന്നെ വിളങ്ങുന്ന ആ ഭഗവാനെ അല്ലെങ്കിൽ ആ മനസ്സാക്ഷിയായിട്ടുള്ള ആ ഭഗവാനെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലും ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ടോ ഉള്ള കാര്യങ്ങള് നമ്മൾ ചെയ്യാൻ മുതിരുമ്പോ നമ്മുടെ ഉള്ളിൽ ഇത് വേണ്ടട്ടോ എന്നുള്ള ഒരു തോന്നല് വരുന്നുണ്ട്. ശരിക്ക് ഒരു ശബ്ദം, അല്ലെങ്കിൽ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു അശരീരി അങ്ങനെയുള്ള അർത്ഥത്തിലല്ല, നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നല് വരും ഇത് വേണ്ട ഇത് വേണ്ട എന്നുള്ളത്. പക്ഷെ നമ്മുടെ അപ്പോഴത്തെ ആ സാഹചര്യത്തിലോ അതിന്റെ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ ചിലപ്പോൾ നമ്മൾ അത് ചെയ്യും.
പിന്നീട് നമ്മളും ചിലപ്പോഴൊക്കെ വിഷമിക്കാറുണ്ട്, ഇത് വേണ്ടായിരുന്നു, ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അജാമിളന്മാര് തന്നെയാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ ഈ അജാമിളൻ വളരെ നല്ല ഒരു ബ്രാഹ്മണനായിരുന്നു. കന്യാകുബ്ജം എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോ വളരെ ചെറുപ്പത്തില് വേണ്ട വിധത്തിലുള്ള വേദാധ്യയനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സംഗതികളും കൃത്യമായിട്ട് നടത്തിയിരുന്ന ഒരാളാണ്. ധർമ്മപഥാൻ ഗ്രഹാശ്രമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധർമ്മപഥത്തിൽ കൂടി ചരിക്കുന്ന ആള് തന്നെയായിരുന്നു. വേണ്ട വിധത്തില് ഒരു ബ്രാഹ്മണനെ വേണ്ടതായിട്ടുള്ള എല്ലാവിധ കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ഗ്രഹാശ്രമി, ഗ്രഹത്തിനെ ഒരു ആശ്രമമാക്കി ജീവിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ പൂജകളും ജപവും അതുപോലെ എന്തൊക്കെയാണ് വേണ്ടത്, ഒരു ഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണന് എന്തൊക്കെ വേണം എന്നുള്ളത് അതുപോലെ എല്ലാം ചെയ്യുന്ന ആള് തന്നെയായിരുന്നു. അപ്പൊ ഗ്രഹാശ്രമി എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അപ്പൊ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാള് ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ കുചേലനെ പോലെ, കുചേലൻ അങ്ങനെയായിരുന്നു, ഗ്രഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുകയാണെങ്കിലും ഒരു ആശ്രമ ജീവിതം പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്. ഒരു കാര്യത്തിനോടും കൂടുതലായിട്ടുള്ള ഒരു ഒട്ടിച്ചേരലൊന്നുമില്ല. ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യം, അത് അനുഭവിക്കുക, അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും ധർമ്മപഥത്തിൽ കൂടി ചരിക്കുന്ന ആള് എന്ന് പറയുമ്പോൾ ധാർമ്മികനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിളൻ. അപ്പോ ഇവിടെ ഗുരു, ഗുരോർഗിര എന്ന് പറയുന്നുണ്ട്, ഗുരുവിന്റെ വാക്ക് കേട്ട്. ഗുരു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അച്ഛനാവാം, കാരണം അച്ഛനും അമ്മയാണല്ലോ ആദ്യത്തെ ഗുരുക്കന്മാര്. അപ്പൊ അച്ഛന്റെ ഉപദേശപ്രകാരം പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ സംഭരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി എന്നാണ്. അപ്പോ നമ്മൾ കാണുന്ന സംഗതികള്, നമ്മൾ ഇടപെടുന്ന മനുഷ്യര്, നമ്മൾ കാണുന്ന പരസ്യങ്ങള്, അല്ലെങ്കിൽ പല സംഗതികളും നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഇത് ശരിയല്ല എന്നുള്ളത്, പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം നമ്മൾ വഴിതെറ്റിപ്പോകും. അപ്പൊ ഇവിടെ ഈ ചമത അതുപോലെ ദർഭപ്പുല്ല് ഇതൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോയ അജാമിളൻ വഴിക്ക് വെച്ച് ഒരു കാട്ടിൽ വെച്ച് ഒരു മദാലസയായ സ്ത്രീയെ കണ്ടു എന്നാണ്. മദാലസ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കുന്ന പോലെയുള്ള പെരുമാറ്റത്തോടു കൂടിയതോ, അതല്ലെങ്കിൽ മദ്യം കഴിച്ചതെന്നോ, അല്ലെങ്കിൽ മദ്യം വിളമ്പിക്കൊടുക്കുന്നോ, ഏതെങ്കിലും വിധത്തിലൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ കുറെ ചെറുപ്പക്കാരും ഈ സ്ത്രീയൊക്കെ ആയിട്ട് ഇങ്ങനെ രസിച്ച് ഇരിക്കുന്നതാണ് ഈ അജാമിളൻ കണ്ടത്. അപ്പൊ അത് കാണുമ്പോ ഇതൊക്കെ നോക്കി നിൽക്കണ എന്തിനാന്ന് മനസ്സിൽ തോന്നുന്നുണ്ട്. എന്നാലും അതാണ് നമ്മുടെ മനസ്സിന്റെ ഇത്, ഒരു പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ വീണു പോയാൽ, ആ സന്ദർഭങ്ങളുടെ ഇതിൽ വീണു പോയാൽ ചിലപ്പോ അതിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അജാമിളൻ ആ സ്ത്രീയായിട്ട് കൂടുതൽ. അപ്പോ ചില കഥകളിൽ പറയുന്നുണ്ട് അന്ന് ഇത് കണ്ടതിന് ശേഷം അജാമിളൻ തിരിച്ച് വീട്ടിൽ വന്നു. ഇത്രേ വന്നു കഴിഞ്ഞിട്ട് മുഴുവൻ സമയം ആ സ്ത്രീയെ പറ്റിയിട്ടുള്ള ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പൊ പിറ്റേ ദിവസം അച്ഛൻ ചമത പറിക്കാൻ കൊണ്ടുവരാനൊന്നും പറഞ്ഞില്ല. എന്നാലും ആ സമയത്ത് പോയി, കാരണം ആ സ്ത്രീയെ കാണാം എന്നുള്ളൊരു അങ്ങനെയാണ് ഒരു ഒരു അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി എന്ത് ബുദ്ധിമുട്ടും സഹിക്കും. അപ്പൊ അങ്ങനെ പോയി, പിന്നീട് അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ കുട്ടികള്, ഭാര്യ, അച്ഛൻ, അമ്മ എല്ലാവരെയും മറന്നുപോയി. കാരണം അങ്ങനെ ഒരു പിടിയില് ആ ഒരു ദുസ്സംഗത്തിൽ ചെന്ന് ചേർന്നു. അപ്പൊ അവിടെ വേറെ തൊഴിലുകളൊന്നുമില്ല. അപ്പൊ പിടിച്ചുപറിയോ കള്ളത്തരോ എല്ലാ സംഗതികളും ചെയ്ത് അങ്ങനെ ഒരു എല്ലാ വിധത്തിലും മോശമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരവസ്ഥ, ആത്മീയമായിട്ടുള്ള ഒരു ബലം ആർജിക്കാത്തത് കൊണ്ട് വരുന്ന ചില സന്ദർഭങ്ങളാണ് ഇതൊക്കെ. ആർക്ക് വേണമെങ്കിലും ഏതു സമയത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ എല്ലാ സംഗതികളും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അതില് നമ്മള് ആ മുഴുകി പോവാതിരുന്നാ മതി, അത്രയേ ഉള്ളൂ. എല്ലാറ്റിലും നമ്മുടെ കാഴ്ച നമുക്ക് കാണേണ്ടത് മാത്രം കാണുക, കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, അങ്ങനെയൊക്കെ വിചാരിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മള് സ്വന്തം നമ്മുടെ മനസ്സിനെ ദൃഢപ്പെടുത്താൻ നമുക്ക് കഴിയണം.
അതിനുള്ള ഒരു ഉപായം കൂടിയാണ് ഭഗവത് സ്മരണയും നാമജപവും ഒക്കെ. അങ്ങനെ വരുമ്പോ നമ്മുടെ ഉള്ളിലൊരു ബലം, പിന്നെ നമുക്കൊരു തോന്നലുണ്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഭഗവാൻ ഇതിനെല്ലാം സാക്ഷിയായിട്ട് നമ്മൾ നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ ഭഗവാന്റെ ഉള്ളിൽ നമ്മളുടെ ഉള്ളിലുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ മനസാക്ഷിയായിട്ടുള്ള ഭഗവാൻ. അങ്ങനെ വരുമ്പോ നമുക്ക് ചീത്ത കാര്യങ്ങളിലേക്ക് പോവാനുള്ള ഒരു മോഹം തന്നെ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ആ അജാമിളൻ ആ വലയിൽ വീണുപോയി, അവിടെ താമസിച്ചു. പിന്നെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ദുഷ്ടപ്രവൃത്തികളും വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു. കാരണം പൈസ ഉണ്ടാ, പൈസ വേണമല്ലോ ജീവിക്കണ്ടേ. പിന്നെ അവര് നിർബന്ധിക്കും, അവരുടെ ആഗ്രഹങ്ങള് ഒരാഗ്രഹമായിരിക്കില്ല. അങ്ങനെ ഇങ്ങനത്തെ ആളുകൾക്ക് ധാരാളം അത്യാഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ കുറെ മക്കളും ജനിച്ചു കൂടെ. അങ്ങനെ കുറെ മക്കളും ഉണ്ടായി, 10 മക്കളുണ്ടായി എന്നാ പറയുന്നത്. അധർമ്മങ്ങളൊക്കെ ആചരിച്ചു, അങ്ങനെ 10 മക്കളുണ്ടായി. അപ്പോഴേക്കും ഈ അജാമിളന് കുറച്ച് വയസ്സൊക്കെ ആയി. വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോ കുട്ടികള് കുറെ 10 കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 10-ാമത്തെ കുട്ടി ജനിച്ച കുട്ടിക്ക് കുറച്ച് പ്രായമായിട്ടുണ്ട്. ആ സമയത്ത് ഒരു മഹർഷി അതില് പോയി. അപ്പോ അവിചാരിതമായിട്ട് ഈ അജാമിളൻ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ അജാമിളൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊരു ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അജാമിളന്റെ ഭാര്യയോട് ചോദിച്ചു, ഈ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ മഹർഷി പറഞ്ഞു, നാരായണൻ എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞു ഈ കുട്ടിയെ. അപ്പൊ ഭഗവാന്റെ കാരുണ്യം നോക്കണേ, ഏതെങ്കിലും വിധത്തില് ഇയാള് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഭഗവാൻ അങ്ങനെ ഒരാളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. കാരണം പണ്ട് ഭഗവത് നാമങ്ങളൊക്കെ നാമജപവും എല്ലാ സംഗതികളും ഉണ്ടായിരുന്ന ആളാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ ഇയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ടു. പിന്നെ ഏറ്റവും ചെറിയ ഉണ്ണിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഈ അജാമിളന് കുറച്ച് ഈ കുട്ടിയോട് കൂടുതൽ ഒരു സ്നേഹം. ചിലപ്പോ കുറച്ച് കുട്ടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു കുട്ടിയായിരിക്കും ഇത്. അപ്പൊ മറ്റു കുട്ടികളൊക്കെ കുറച്ച് വലുതായി. അങ്ങനെ ഉണ്ടാവുമ്പോ ചെറിയ കുട്ടിയോട് ഒരു പ്രത്യേകത ഉണ്ടാവും. അങ്ങനെ ഈ കുട്ടിയെ എപ്പോഴും വിളിക്കും, നാരായണ നാരായണ നാരായണ, എനിക്ക് സ്കൂളിൽ പോണ്ടേ, വലുതേക്ക് സ്കൂളിൽ പോണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എപ്പോഴും ഈ നാരായണ നാരായണ എന്നിങ്ങനെ പറയും. ഈ കുട്ടിയോട് ഒരു പ്രത്യേക ഒരു മമത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം പറയുന്നുണ്ട്, ഈ നാരായണ നാമൊക്കെ ജപിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഉള്ളില് കിടക്കുന്നുണ്ട് ആ ഒരു ഒരു സീഡ് ഉള്ളിലുണ്ട്. അവിടെ പണ്ട് കാലത്തൊക്കെ ചെയ്തതാണ്, 10-22 വയസ്സുവരെയൊക്കെ ചെയ്തതല്ലേ. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയൊക്കെ അവിടെ പുറത്ത് കളിക്കുന്ന സമയത്ത് ഈ അജാമിളൻ ഇങ്ങനെ വരാന്തയില് ജാരികസേനയിൽ ഇങ്ങനെ കിടക്കാവും. ചിലപ്പോ പ്രായമൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പൊ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ആ സമയത്താണ് യമരാജന്റെ ഇങ്കരന്മാര്, യമധർമ്മന്റെ മരണത്തിന്റെ ദേവതയായ യമരാജന്റെ കിങ്കരന്മാര് വരുന്നത്. 3 പേരാ വന്നത്, പ്രീൻ എന്ന് പറഞ്ഞ് 3 പേര്. 3 പേര് വന്നിട്ട് അജാമിളനെ കെട്ടിക്കൊണ്ടുപോവാൻ അതൊക്കെയാണ്. അപ്പോ അജാമിളൻ നാരായണ നാരായണ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ചെറിയ കുട്ടിയല്ലേ, അപ്പൊ ആ കുട്ടിക്ക് ഇവരെ കണ്ടിട്ട് പേടിയാവുണ്ടായത്. ഈ യമരാജന്റെ കിങ്കരന്മാരെന്ന് പറയുമ്പോ ഇങ്ങനെ കറുത്ത വസ്ത്രം കൊടുത്ത് കൊമ്പൊക്കെ ഉള്ള ആൾക്കാര്, അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ഭാവമുള്ള ആളുകളായിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ആ മരണം എപ്പോഴും ഒരു ഭീകരാവസ്ഥ അല്ലെങ്കിൽ ഒരു ഭയാനകമായിട്ടുള്ള അതാണ് പറയുക. അപ്പൊ കുട്ടി പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട്, മോനെ പേടിക്കണ്ടട്ടോ എന്ന് പറയാൻ വേണ്ടി കുട്ടീനെ നാരായണ നാരായണ എന്ന് പിന്നെയും വിളിച്ചു. വിളിച്ചപ്പോ എന്ത് പറ്റി? ആ സമയത്ത് പെട്ടെന്ന് അവിടെ വേറെ കുറച്ചാളുകൾ വന്നു, 4 പേര് വന്നു. ഇവര് 3 പേരേ ഉള്ളൂ, അവര് 4 പേരുണ്ട്. അതാരാണ്? ഭഗവാന്റെ പാർഷദന്മാരാണ്, വിഷ്ണു പാർഷദന്മാരാണ് വന്നത്. അതെങ്ങനെയാ വന്നത്? ചതുർഭുജ 4 തൃക്കൈകളോടെ, പിന്നെ പീതപട മഞ്ഞപ്പെട്ടുടുത്ത സുന്ദരന്മാരായിട്ടുള്ള കാർമേഘവർണന്മാരായിട്ടുള്ള 4 പേര്. അപ്പൊ ഇവര് 3 പേരേ ഉള്ളൂ, അവര് 4 പേരുണ്ട്.
അപ്പൊ നാരായണ നാല് വാക്ക് പറഞ്ഞില്ലേ, അതുകൊണ്ടാവും അവര് നാല് പേര് വന്നത്. അപ്പൊ അങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ആ വരാൻ കാരണം തുതീയ നാമാക്ഷര മാത്ര വൈഭവാത്ന പറഞ്ഞു, ആ നാമത്തിന്റെ വൈഭവം കൊണ്ട്, അല്ലാതെ അജാമിളന്റെ വൈഭവം ഒന്നും അല്ല അതില്, ആ നാമത്തിന്റെ വൈഭവം. ആ നാമം ആരുടെയാണ്? ഭഗവാന്റെയാണ്. അങ്ങനെ ആ വിഷ്ണു പാർഷദന്മാര് അവിടെ വന്നു. അവര് വന്നിട്ട് ഈ യമധർമ്മന്റെ പാർഷദന്മാര് കിങ്കരന്മാര് തടഞ്ഞു. തടഞ്ഞു എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ തോതിലൊന്നുമല്ല, വളരെ ഗൗരവപൂർവമായിട്ട് ഇയാളെ കൊണ്ടുപോവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെങ്ങനെയാ സാധിക്കുക? ഞങ്ങളെ യമധർമ്മൻ പറഞ്ഞ യമരാജാവ് പറഞ്ഞയച്ചിട്ടുള്ളതാണ്. അപ്പോ ഇയാളുടെ പാപങ്ങളുടെ ലിസ്റ്റൊക്കെ കാണിച്ചു കൊടുത്തു. ഇത്ര അധികം പാപങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട്. സ്വന്തം അഗ്നിസാക്ഷിയായിട്ട് വിവാഹം ചെയ്ത ഭാര്യയെ നോക്കിയില്ല, കുട്ടികളെ നോക്കിയില്ല, അച്ഛനെ അമ്മേനെ എല്ലാവരെയും ഉപേക്ഷിച്ച് ഒരു വേശ്യ സ്ത്രീയായിട്ട് കൂട്ടുകൂടി അവിടെ ധാരാളം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ ഇയാൾക്കുള്ള പാപങ്ങളാണ്. അപ്പോ വിഷ്ണു പാർഷദന്മാര് പറഞ്ഞു, നിങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ വിവരമുള്ള ആളുകളല്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിത എന്നാ വിളിച്ചത്, അല്ലയോ പണ്ഡിതന്മാരെ, നിങ്ങളൊക്കെ അറിവുള്ള ആളുകളല്ലേ. ഇയാള് പാപം ചെയ്തിട്ടില്ല എന്നൊന്നും പറയണില്ല. ആരാ പാപം ചെയ്യാത്തതുള്ളത്? എല്ലാരും പാപം ചെയ്യുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇയാളും ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇയാള് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാപം അവിടെ നിലനിൽക്കുന്നില്ല. ആ ഒരേ പാപം പിന്നീടും പിന്നീടും പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞ് പിന്നീടും ഇത് ചെയ്യുമ്പോഴാണ് അത് വീണ്ടും പാപത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇയാള് പ്രായശ്ചിത്തം ചെയ്താൽ പിന്നെ പാപമുണ്ടോ എന്നാണ്. ദണ്ഡനം അസ്ഥി എങ്ങനെയാ പിന്നെ അത് ശിക്ഷയാവുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ഇയാൾ ചെയ്ത പ്രായശ്ചിത്തം? അപ്പൊ നിങ്ങൾക്ക് പ്രായശ്ചിത്തത്തിനെ പറ്റി അറിയില്ലേ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ വലിയ പണ്ഡിതന്മാരൊക്കെ അല്ലേ, യമധർമ്മന്റെ കിങ്കരന്മാരല്ലേ, അപ്പോ ശരിയായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കണല്ലോ. മരണം പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണം വേണ്ടേ? ഇയാളുടെ പാപങ്ങളൊക്കെ നശിച്ച ആളാണ്, പിന്നെ എങ്ങനെ പറ്റും? അപ്പൊ അവർക്കും കൺഫ്യൂഷനായി, എന്താ ഇങ്ങനെ പറയുന്നത്. അപ്പൊ പറഞ്ഞു, അയാളെ അദ്ദേഹം എവിടെയാണ് നാമജപം ചെയ്തത്? നാമജപം കൊണ്ട് പാപങ്ങളെ ഇല്ലാതായി എന്നാണ്. അപ്പൊ സാധാരണ പ്രായശ്ചിത്തം കൊണ്ടുള്ളത് എങ്ങനെയാണ്? ഒരു പാപം ചെയ്തു, അതിന് പ്രായശ്ചിത്തം പരിഹാര കർമ്മങ്ങളോ പ്രായശ്ചിത്തം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പാപം നശിക്കുന്നു എന്നുള്ളൂ. പക്ഷെ പാപവാസന പോകുന്നില്ല, അത് ഉള്ളിലുണ്ട്. പിന്നെ സൗകര്യം കിട്ടിയാൽ അല്ലെങ്കിൽ സന്ദർഭം വന്നാൽ വീണ്ടും അത് തന്നെ ചെയ്യും. പക്ഷെ നാമജപം കൊണ്ടുള്ള പാപമോചനം പാപത്തിനെ ഇല്ലാതാക്കുന്നു, ആ പാപവാസനയെയും ഇല്ലാതാക്കുന്നു എന്നാണ് എന്ന് അവര് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർക്കും സംഗതി മനസ്സിലായി. അങ്ങനെ അവര് തിരിച്ചു പോവാണ്. യമധർമ്മന്റെ ആളുകള് തിരിച്ചു പോവാണ്. കാരണം ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അവരിൽ നിന്ന് കിട്ടിയത്. പിന്നെ അവരോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ഇവര് മൂന്ന് പേരേ ഉള്ളൂ, അവര് നാല് പേരുണ്ട്. പോരാത്തതിന് ഇവരൊക്കെ രണ്ട് കൈയുള്ള ആൾക്കാരാണ്, യമധർമ്മന്റെ ആൾക്കാര്. മറ്റേ വിഷ്ണു പാർഷദന്മാര് നാല് തൃക്കൈകളാണ്, ഓരോരുത്തർക്കും നാല് കൈകളാണ്. അപ്പൊ ഇവരുടെ മുന്നിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായിട്ട് തന്നെ അവര് തിരിച്ചു പോവാണ്. അവര് തിരിച്ചു പോയപ്പോ വിഷ്ണു പാർഷദന്മാരും തിരിച്ചു പോയി. അല്ലാതെ ഉടനെ തന്നെ അജാമിളനെ ഉടലോടെ സ്വർഗത്തിലൊന്നും കൊണ്ടുപോയിട്ടില്ല. ഒരു നാമം ജപിച്ചാൽ ഉടലോടെ സ്വർഗത്തിൽ പോകുന്നൊന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അജാമിളൻ അവിടെ അജാമിളനെ അവിടെ വിട്ടിട്ട് ഇവര് രണ്ടു കൂട്ടരും അവരവരുടെ വഴിക്ക് തിരിച്ചു പോയി. അപ്പൊ യമധർമ്മന്റെ ആൾക്കാരോട് വിഷ്ണു പാർഷദന്മാര് പറഞ്ഞത് ജന്മ സഹസ്ര കോടി ബി എന്ന് പറഞ്ഞപ്പോ, ഒരു കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ വരെ ഈ നാമജപം കൊണ്ട് ഇല്ലാതെയായിരുന്നു. അപ്പൊ ചോദിച്ചു, അദ്ദേഹം നാമം ജപിച്ചിട്ടൊന്നുമില്ല, അത് കുട്ടിയുടെ പേരാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പേരാരുടെയാണ്? ഈ പേര് ആരുടെ? നാരായണൻ എന്നുള്ള പേര് ആരുടെയാണ്? ഭഗവാന്റെ പേരാണ്. അപ്പൊ അത് ഭഗവാൻ അറിയാം എന്റെ പേരാണ് വിളിച്ചിട്ടുള്ളത്, അത്രേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ തിരിച്ചു പോയി.
അപ്പൊ ഇവിടെ ഈ നാമജപത്തിൻ നാമത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. നാമം ഒരിക്കൽ ഒരിക്കൽ വിളിച്ചോ അല്ലെങ്കിൽ പല പ്രാവശ്യം വിളിച്ചോ അല്ലെങ്കിൽ എന്നും വിളിച്ചോ എന്നുള്ളതൊന്നുമല്ല, നാമത്തിന്റെ പ്രാധാന്യം നാമത്തിന്റെ മഹിമയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ അപ്പൊ അതിനിവിടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മുകുന്ദന്റെ കീർത്തനം ഭഗവാന്റെ നാമത്തെ ജപിക്കുന്നത് അറിയാതെയാണെങ്കിലും, അബുദ്ധ്യാപി എന്ന് പറഞ്ഞാൽ ഓർക്കാപ്പുറത്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിഹസിച്ചിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ ഏത് വിധത്തിലും നാമം നാവിൽ നിന്ന് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ശക്തിയാണുള്ളത്. ആ നാമത്തിന്റെ ശക്തി വളരെ വലുതാണ്. അപ്പൊ അതിന് ഉദാഹരണം പറയാണ്, തീയെ കൊള്ളും, തീയിൽ കൈവച്ചാൽ കൊള്ളും. അപ്പൊ തീയെ ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണ് ചെയ്യുന്ന കൈ തൊടുന്നത് എന്ന് വെച്ചാലും കുട്ടിക്ക് അയലും കൊള്ളും, നമുക്കായാലും കൊള്ളും. കുട്ടി ചെറുതല്ലേ, അതിനും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ കൈ കൊള്ളാതിരിക്കില്ല. അതുപോലെയാണ്, അതുപോലെ തന്നെ നമ്മൾ മരുന്ന് കഴിക്കും. മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും നമുക്കറിയില്ല മരുന്നിന്റെ. പക്ഷെ മരുന്ന് കഴിച്ചാൽ, വിശ്വാസപൂർവ്വം മരുന്ന് കഴിച്ചാൽ അസുഖം മാറും അല്ലേ. അപ്പോൾ നമ്മളിപ്പോ എന്താ പറയുക, ദശമൂലാരിഷ്ടം എന്ന് പറയും. അപ്പൊ അതിൽ 10 തരത്തിലുള്ള മൂലം വേരുകൾ ഉണ്ടെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അതിനെ പറ്റി അറിയോ? നമ്മൾ എത്രയോ കാലമായിട്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ അതൊന്നും അന്വേഷിക്കാനേ പോകാറില്ല. അപ്പൊ അതുപോലെയാണ്, അതിവിടെ ഒരു ഉദാഹരണം പറയാണ്, നാമോച്ചാരണത്തിന്റെ മഹത്വം അങ്ങനെയുള്ളതാണ്. അറിഞ്ഞു ജപിച്ചാലും അറിഞ്ഞു ജപിച്ചില്ലെങ്കിലും, അപ്പൊ അറിയാതെ ജപിച്ചാലും കൂടി ഇത്ര ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി ഭാവം ഉൾക്കൊണ്ട് ജപിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അപ്പൊ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ മുഴുവനായിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ 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 അകലെയായിരിക്കും. അപ്പോൾ ഒരു രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാള് ഈശ്വരനൊന്നും ഇല്ല, നാസ്തികനായിട്ട് നടക്കുന്ന ഒരാളാണ്. മറ്റേയാളാണെങ്കിൽ കുറച്ച് പൂജയും ജപവും ഒക്കെ ഉള്ള ഒരു ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു ആളായിരുന്നു. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പൊ ഒരു ദിവസം ഈ ഭക്തിയൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ കൊണ്ട് ഇയാൾക്ക് ദേഷ്യം വന്നു. കാരണം എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോ അയാളെ കൊണ്ട് നാമം ജപിപ്പിക്കാൻ അല്ലെങ്കിൽ ശ്രീരാമനാമം പറയാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ പറയില്ല. അപ്പൊ പറഞ്ഞു, നീ പറ, ശ്രീരാമന്റെ നാമം പറയില്ല, ശ്രീരാമനാമം ഞാൻ പറയില്ല എന്ന് പറയാന്ന് പറഞ്ഞിട്ട് കഴുത്തിന് പിടിച്ചു. അപ്പൊ ഇയാളെ കൊണ്ട് എന്തെങ്കിലും വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ശ്രീരാമനാമം പറയില്ല. അപ്പൊ പറഞ്ഞു, മതി, നീ ശ്രീരാമന്റെ നാമം പറഞ്ഞു ഇപ്പൊ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അയാള് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ അതൊരു തമാശയായിട്ടല്ല, ഒരു കഥയായിട്ട് പറയുന്നതാണ്. അപ്പോ മൂന്ന് ഭഗവത് സങ്കല്പങ്ങളാണല്ലോ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അങ്ങനെ. അപ്പൊ എല്ലാവരുടെയും അടുത്ത് ചോദിക്കുകയാണ്, ഇയാളെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ശിവന്റെ അടുത്ത് ചെന്നു. ശിവന്റെ അടുത്ത് ചെന്നപ്പോ ശിവൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് പേരുടെ അടുത്ത് ചെന്നു. അവസാനം വിഷ്ണുവിന്റെ അടുത്ത് ചെന്നു. വിഷ്ണുവിന്റെ അടുത്ത് ചെന്നപ്പോ അല്ല, രണ്ടുപേരുടെ അടുത്ത് ചെന്നു. രണ്ടുപേരുടെ അടുത്ത് ചെന്നപ്പോ ഇയാള് ഈ നാസ്തികനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, പറഞ്ഞു, ഇത്രേ നിങ്ങൾ എന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണെന്താ, എനിക്ക് നടക്കാൻ പറ്റില്ല, നിങ്ങൾ ഇനി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്നെ എടുത്തു കൊണ്ടുപോകണം. അപ്പൊ ഇവര് പറഞ്ഞു, ശരി, നിന്നെ പല്ലക്കലെടുത്ത് ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഇയാളെ പല്ലക്കലെ കയറ്റിയിട്ട് വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ശ്രീരാമസ്വാമിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ശ്രീരാമസ്വാമി റെസ്റ്റ് എടുക്കായിരുന്നു. ഇപ്പൊ ചോദിച്ചു, ഇത്ര എന്താ ഇയാളെ ചെയ്യേണ്ടത് സ്വാമി? കാരണം ഇയാളിങ്ങനെ ഇതാണ് ഇയാളുടെ ഒരു പ്രാവശ്യം രാമനാമം. അപ്പൊ പറഞ്ഞു, ഞാൻ ഇപ്പതിന് എന്താ മറുപടി പറയുക? നിങ്ങൾ രണ്ടുപേരും അയാളെ ചുമന്ന് കൊണ്ടുവന്നേക്കാണ്. അപ്പൊ ഇനിയിപ്പൊ എന്താ വേണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു പറയാം. അപ്പൊ അതാണ് നാമത്തിന്റെ പ്രത്യേകത. അപ്പൊ ഒരു നാമം ജപിച്ചത് കൊണ്ടുള്ള അനുഭവമാണ് അത്. അങ്ങനെ അതാണ് ഇവിടെ അജാമിളന്റെ ഒരു വാക്കുകൊണ്ട് അജാമിളൻ സ്വർഗത്തിൽ പോയി എന്നുള്ള അർത്ഥത്തിലല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാമജപത്തിന് കലിയുഗത്തില് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. കാരണം അതിന് വേണ്ടി നമുക്കൊരു സമയമോ സ്ഥലമോ കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും
പണി ചെയ്യുമ്പോഴായാലും നമുക്ക് നാമം ജപിക്കാം അല്ലേ? നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എല്ലാവരും ഇരുന്ന കാലത്ത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റിരുന്ന് ചൊല്ലണമെന്ന് സാധിക്കുന്നതല്ല പലർക്കും. ചെയ്താൽ നല്ലത്, പക്ഷെ അതിനൊക്കെ ഉള്ള സൗകര്യവും സന്ദർഭമൊക്കെ വളരെ കുറവാണ് ഇന്നത്തെ ലോകത്തില്. അപ്പോ എപ്പോഴായാലും നമ്മൾ ചെയ്യുന്ന ധർമ്മം, നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ളത് ധർമ്മമാണെങ്കിൽ അത് നമ്മളെ മരണഭയത്തിൽ നിന്നുകൂടി രക്ഷിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇത് പറയുന്നത്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഭയം എന്നുള്ളത് ഏറ്റവും വലിയ ഭയം മരണഭയം തന്നെയാണ്. അപ്പൊ അങ്ങനെ യമധർമ്മന്റെ അടുത്ത് ചെന്ന യമധർമ്മന്റെ കിങ്കരന്മാരോട് യമധർമ്മൻ ചോദിച്ചു, നിങ്ങള് അയാളെ കൊണ്ടുവരാൻ പോയതല്ലേ, ആ വൃദ്ധനായിട്ടുള്ള അജാമിളനെ എന്താ കൊണ്ടുവരാഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ അവിടെ ചെന്ന് കെട്ടാനൊക്കെ നിന്നപ്പോ അവിടെ സുന്ദരന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ തടഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന്. അപ്പൊ യമധർമ്മന് കാര്യം മനസ്സിലായി. അപ്പൊ യമധർമ്മൻ പറഞ്ഞു, അയാൾ എന്തെങ്കിലും പറഞ്ഞോ, അയാൾ എന്തെങ്കിലും ജപിച്ചോ? അപ്പൊ പറഞ്ഞു, നാരായണ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഉടനെ യമധർമ്മൻ രണ്ട് കൈയും കൂപ്പി മുകളിലേക്ക് നോക്കിയിട്ട് നാരായണ നാരായണ എന്ന് പറയാൻ തുടങ്ങിയിട്ടേ. കാരണം എന്താണെന്ന് വെച്ചാൽ യമധർമ്മനും ഭക്തനാണ്, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഒരു വലിയൊരു താക്കീത് കൊടുത്തു, ഇനി എവിടെ പോയാലും ഏത് എവിടെ എത്തിയാലും നാമജപം ഉള്ളിടത്ത് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ നാമജപം ഉള്ളിടത്ത് മരണഭയം ഇല്ലാതെയാവുകയാണ്. അവിടെ മരണം എന്നുള്ളത് ഒരു പ്രോസസ്, അത് മാത്രമേ ഉള്ളൂ. അതും ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ നടന്നോളും, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ നാമജപത്തോടുകൂടി ഭഗവത് സ്മരണയോടുകൂടിയുള്ള ജീവിതം ജീവിതം നയിക്കുന്ന ഒരാൾക്ക് മരണത്തിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. അത് ഓരോ 10 വയസ്സ് 20 വയസ്സ് എത്ര വയസ്സായി നമ്മളിങ്ങനെ പോകണോ, അതുപോലെ ഒരു സമയം വരുമ്പോൾ ഒരു ട്രെയിൻ യാത്ര നമ്മളിങ്ങനെ പോവുകയാണ്, നമ്മുടെ സ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോവും. നമ്മുടെ മുമ്പ് കയറിയൊരു അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ മരണം എന്ന് പറഞ്ഞാൽ. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കേണ്ട, അങ്ങനെ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആ ശക്തമായിട്ടുള്ള കൺവിക്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മൾ ഭഗവാന്റെ ഉള്ളിൽ, നമ്മുടെ കൂടെ ഭഗവാനാണ് ഉള്ളത്. അപ്പൊ എപ്പോഴും യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത് ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ ജീവിക്കാം. അതാണ് മരണഭയം ഇല്ലാതെയാവുന്നത്. അങ്ങനെ യമധർമ്മൻ ഒരു വലിയൊരു താക്കീത് കൊടുത്തു എന്നാണ്. അപ്പൊ പറയാണ്, ഞാൻ നിങ്ങളോട് ഇത് മുൻകൂട്ടി പറയാതിരുന്നത് അങ്ങനെ ഒരു സംശയം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ കാര്യങ്ങളും നേരത്തെ കൂട്ടി അറിഞ്ഞാൽ അതിന്റെ രസമില്ല. കാരണം ചില കാര്യങ്ങള് നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാതിരുന്നത്. മേലാൽ ഇങ്ങനെ നാമജപം ഉള്ളിടത്ത് നിങ്ങൾ പോകരുത്, നാം അങ്ങനെ പറഞ്ഞു എന്നാണ് യമധർമ്മൻ ആ ഭഗവത് ഭക്തന്മാരുടെ അടുത്ത് പോവാൻ പാടില്ല എന്ന് തന്റെ കിങ്കരന്മാർക്ക് കർശനമായിട്ടുള്ള താക്കീത് കൊടുത്തു എന്നാണ്. അപ്പൊ മേൽപ്പത്തൂര് പറയാണ്, അല്ലേ ഗുരുവായൂരപ്പ, ഇങ്ങനെ ഒരു നാമം ജപിച്ച അജാമിളനെ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ചെയ്തിട്ടുണ്ട്, അജാമിളൻ അങ്ങനെ ദുഷ്ടനായിട്ടുള്ള ആളായിരുന്നില്ല, സന്ദർഭങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. അപ്പോ ഇത്രയും കരുണാമയനാണ് ഭഗവാൻ. ആ നാരായണൻ എന്നുള്ള പേര് ആ കുട്ടിക്ക് ഇടാൻ തന്നെ കാരണം അതും ഭഗവത് ഇതുകൊണ്ട് തന്നെയാണ്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പോലെ തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ അറിവോടുകൂടി അല്ലാതെ ഈ പ്രപഞ്ചത്തില് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ ഓരോ കഥകളിൽ കൂടി ഇങ്ങനെ മനസ്സിലാക്കി തരാണ്. അപ്പോ അറിഞ്ഞ് ജപിച്ചാൽ ആനന്ദം, അറിയാതെ ജപിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടും, അത്രേ ഉള്ളൂ. രണ്ടു പ്രാവശ്യം നാരായണീയം വായിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്, പക്ഷെ അത് അർത്ഥം മനസ്സിലായി അറിഞ്ഞ് ആ കഥാഭാഗം ഉണ്ട്, അതിന്റെ എല്ലാ തരത്തിലും നമ്മള് മനസ്സിലേക്ക് ആവാഹിച്ച് അത് മനസ്സിലാക്കുമ്പോൾ ഉള്ളത് വളരെ നിറഞ്ഞ ആനന്ദമാണ്. ആ ആനന്ദം അനുഭവിക്കാൻ നമുക്കൊക്കെ സന്ദർഭം കിട്ടിയിരിക്കുകയാണ് ഈ നാരായണീയ പഠനത്തിൽ കൂടിയും ഈ സത്സംഗങ്ങളിൽ കൂടിയും ഒക്കെ. അപ്പോൾ നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. നമ്മളെയൊന്നും മരണഭയം അലട്ടേണ്ട യാതൊരു ആവശ്യമില്ല. മരണം ആ മരണം വരുമ്പോൾ അവിടെ വന്നോട്ടെ. നമുക്ക് അതിനു മുമ്പ് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ധാരാളം സംഗതികൾ അറിയാനുണ്ട്, ഭഗവാന്റെ കഥകൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്, കേൾക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ആനന്ദം അനുഭവിക്കാം.
അങ്ങനെ ഈ ദശകം നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം. ഹരി ഓം.